ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർക്ക്. അധ്യായം 7, ജ്ഞാനവിജ്ഞാനയോഗ, ശ്ലോകം 25. നാഹം പ്രകാശഃ സർവസ്യ യോഗമായ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജം അവ്യയം. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ജ്ഞാനവിജ്ഞാനയോഗ അഭ്യസിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, ഞാൻ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ മറ്റു മനുഷ്യരെ പോലെ ആയതിനാൽ അറിവില്ലാത്തവർക്ക് എന്നെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. എൻ്റെ ശ്രേഷ്ഠമായ പ്രകൃതത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ആരാണ് ഈ അറിവില്ലാത്തവർ? ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇടുങ്ങിയ മനസ്ഥിതി വെച്ച് ലൗകികമായ ആനന്ദത്തിന് വേണ്ടി മറ്റ് ദേവീദേവതകളെ നിസ്സാരമായ ആഗ്രഹങ്ങൾക്കായി പൂജിക്കുന്നവരാണ് അവർ. അവർ എൻ്റെ ശ്രേഷ്ഠമായ പ്രകൃതത്തെ മനസ്സിലാക്കാതെ ഞാൻ മനുഷ്യരൂപത്തിൽ വരുന്നതിനാൽ അവരെ പോലെ തന്നെ ഞാനും ജനനമരണ ചക്രത്തിൽപ്പെട്ട് ആണ് വരുന്നത് എന്ന് കരുതുന്നു. ഈ അറിവില്ലാത്ത ആളുകൾക്ക് എന്നെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ ഞാൻ ജനനമരണം ഇല്ലാത്ത അനശ്വരം ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു, നമ്മൾ അദ്ദേഹത്തെ മനുഷ്യരൂപം എടുത്താൽ തിരിച്ചറിയില്ല എന്ന്. നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, പരമാത്മ ശ്രീകൃഷ്ണനായും ശ്രീരാമനായും ഭൂമിയിൽ വന്നപ്പോൾ നമ്മളും അവിടെ ഒരു പക്ഷേ ജീവിച്ചിരുന്നുവെന്ന്. പക്ഷേ ശ്രീകൃഷ്ണ പരമാത്മ പറഞ്ഞ പോലെ അദ്ദേഹം നമ്മളെപ്പോലെ മനുഷ്യരൂപം എടുത്തതിനാൽ നാം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അതിനാൽ നാം വീണ്ടും മനുഷ്യജന്മം എടുത്ത് ജനനമരണ ചക്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഒരു പക്ഷേ നാം ഭാഗ്യം കൊണ്ട് ആ ജന്മത്തിൽ ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ദൈവീക പാദങ്ങളിൽ അഭയം തേടിയതിനാൽ മനുഷ്യജന്മം വീണ്ടും എടുക്കാൻ സാധിച്ചു. അതിനാൽ ഇപ്പോഴെങ്കിലും നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിനെ തിരിച്ചറിയാൻ ശ്രമിക്കാം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മനുഷ്യരൂപത്തിലല്ല. ശാസ്ത്ര എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ പോലെ, പരമാത്മ തന്നെ സ്വയം പറഞ്ഞതുപോലെ, അമ്പലങ്ങളിൽ ഉള്ള വിഗ്രഹങ്ങൾ പോലെ പരമാത്മ നമുക്കായി നിലകൊള്ളുന്നു. അതിനാൽ ഇപ്പോഴെങ്കിലും നമുക്ക് രാമ, കൃഷ്ണ, പരമാത്മ എന്നീ ശ്രീമന്നാരായണൻ്റെ വിവിധ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ തിരിച്ചറിയാം. അവരെ പൂജിച്ചുകൊണ്ട് ജനനമരണ ചക്രത്തിൽ നിന്നും മുക്തി നേടുവാൻ ശ്രീമന്നാരായണനിൽ സ്വയം അർപ്പിച്ച് നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകൾ അതേപോലെ ആവർത്തിക്കാം. നാഹം പ്രകാശസർവസ്യ യോഗമായ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസത്ത 18 അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ, അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു.
ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമന്നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമന്നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമന്നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം. നാഹം പ്രകാശഃ
സർവസ്യ യോഗമായ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജം അവ്യയം. ഓം നാഹം പ്രകാശസർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജം അവ്യയം. ശ്രീമന്നാരായണ, എല്ലാ ഭക്തരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടനടി ഫലപ്രദമായ പരിണിതഫലം വേണം. ഇത് നേടുന്നതിനായി നമുക്ക് ഒരു നിമിഷം ദിനവും നാരായണാസ്ത്രം പാരായണം ചെയ്യാം. നാരായണാസ്ത്രം ലഭിക്കുന്നതിനായി നാരായണാസ്ത്രം വെബ്സൈറ്റ് www.narayanastram.org എന്ന സൈറ്റിൽ നിങ്ങളുടെ പേരും ഇമെയിൽ മേൽവിലാസവും രജിസ്റ്റർ ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഒരു നാരായണാസ്ത്രം PDF ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. ഈ PDFൽ ഒരു രാമായണ ശ്ലോകം, ഒരു ഗീതാശ്ലോകം, ഒരു വിഷ്ണുനാമം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. ഇവ മൂന്നും ചേർന്ന് നാരായണാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏവർക്കും വിവിധ ശ്ലോകങ്ങളാവും അയച്ചു തരിക. 24,000 ഭക്തരോടൊപ്പം ഏവരും തൻ്റെ നാരായണാസ്ത്രം ദിനവും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം, 33 ശ്രീമദ് ഭഗവത്ഗീത പാരായണവും 24 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണവും പൂർത്തീകരിക്കപ്പെടും. ഇത് ദിനവും ചെയ്യുന്നതിലൂടെ അത്യന്തം ശ്രദ്ധേയവും അസാധാരണവുമായ ഒരു ഫലമാണ് കൈവരിക്കാവുന്നത്. ഇതുകൊണ്ട് താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും ഉടൻ തന്നെ പോയി തങ്ങളുടെ നാരായണാസ്ത്രം കൈപ്പറ്റേണ്ടതാണ്. ജയ് ശ്രീമന്നാരായണ.